Hello dear students, welcome back to Online Chalkboard. Appa nammal in 9th class inde area enna chapter nammal discuss cheyidondirikkana alle first chapter. Appa nammal kaiyna class le nammal quadrilateral and triangle nalla paagam ningalude kandirunnu. Appa ippa nammal cheyanayitte povuna adu kaiyittulla page number 15 lulla activities nammal start cheyanayitte povana. First question aanu nammal cheyanayitte povuna. First question rendu questions aayittana. Appo idile onnamatha part aanu teacher ide varichittirikkunnathu. Appo adinu munpayittu ningalku manasayallo alle kazhinja class la nammal paranja karyangalokke ningalku clear aayallo alle. Appo nammal idine adinte application level lulla questions aanu nammal cheyanayitte povunu. Appo adinu munpu ningal aadyamayittu channel kaanunnavaraanengil ningal onnu subscribe cheyyeka. Adu pole thane ishtamengil like cheyanum pinne adu pole thane ningal friends nokke share cheyanayittokke ningal onnu shraddhikka kaato. ഇനി ആരെങ്കിലും വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും ടീച്ചറിൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചേക്കുക അങ്ങനെയാണെങ്കിൽ ടീച്ചർ അതിനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തോളാം അപ്പോൾ ടീച്ചർ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്കത് ടീച്ചറുടെ ലിങ്ക് അത് അയച്ചു തന്നോളാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ ടു ക്വാഡ്രിലാറ്ററൽസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ആ ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്യണം നമ്മൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം അപ്പോൾ നിങ്ങൾ ഓരോന്നും ഓരോന്നുമായിട്ട് വരച്ചാൽ മതി ഒരെണ്ണം ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ മതി രണ്ടുകൂടെ ഒരുമിച്ച് വരച്ച് വെക്കണ്ട ഒരെണ്ണം ചെയ്തിട്ട് രണ്ടാമത്തെ ചെയ്താൽ മതി കേട്ടോ ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയാസ് എന്ത് ചെയ്യണം ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദ ഏരിയ അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടാണല്ലോ അല്ലേ ഈ ക്ലാസ് കാണാനായിട്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിപ്പോൾ തന്നെ പോയി കണ്ടിട്ട് ഈ ക്ലാസ് കാണുക കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നോക്കിയേ ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ് ക്വാഡ്രിലാറ്ററലാണ് ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം ട്രയാങ്കിൾ ആക്കണം ഈ ക്വാഡ്രിലാറ്ററിൻ്റെ സെയിം ഏരിയ വരുന്ന ഒരു മറ്റൊരു ട്രയാങ്കിൾ ആക്കി നമ്മളിതിനെ മാറ്റണം അതിനുശേഷം ആ ട്രയാങ്കിളിൻ്റെ എന്ത് ചെയ്യണം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ തന്നെയാണ് അല്ലേ അപ്പോൾ നോക്കിയേ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ദ ലെങ്ത്സ് നീഡഡ് മേ ബി മെഷേർഡ് അപ്പം ഇനി അപ്പോൾ ഈ ലെങ്ത് മാത്രം പോരാ അല്ലേ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മളിതിനെ ക്വാഡ്രിലാറ്ററലാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ബേസൊക്കെ നമ്മളങ്ങോട്ട് അല്ലേ ഈ മെഷർമെൻറ്റൊക്കെ നമ്മൾ ഈ ബോട്ടം സൈഡൊക്കെ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും അതുപോലെ തന്നെ ഇവിടെ ഒരു പാരലൈൻ വരുമായിരിക്കും അപ്പോൾ അതിലേക്ക് അല്ലേ നമ്മൾ അങ്ങനെയൊക്കെയാണ് വരയ്ക്കുന്നത് അപ്പം ആ മെഷർമെൻറ്റ് കുറച്ചുകൂടെ വേണ്ടി വരും ഈ 5 സെൻറ്റിമീറ്റർ മാത്രം പോരാ അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യാനാണ് സ്കെയിലിൽ മെഷർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിഗർ നീറ്റായിട്ട് ബുക്കിലേക്ക് വരയ്ക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യം നിങ്ങൾ 5 സെൻറ്റിമീറ്റർ എടുക്കുക അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 80 ഡിഗ്രി മാർക്ക് ചെയ്യുക എന്നിട്ട് 3 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ വരയ്ക്കുക എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് 120 ഡിഗ്രി എടുക്കുക എന്നിട്ട് 4 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ വരയ്ക്കുക എന്നിട്ട് ഈ പോയിൻറ്റും ഇവിടുമായിട്ട് കണക്ട് ചെയ്യുക അപ്പം നമുക്ക് ക്വാഡ്രിലാറ്ററൽ കിട്ടും ഫസ്റ്റ് നിങ്ങളത് നീറ്റായിട്ട് വരയ്ക്കുക അത് വരച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സെയിം ഏരിയ വരുന്ന രീതിയിലായി ക്വാഡ്രിലാറ്ററലിൻ്റെ സെയിം ഏരിയ വരുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ ആക്കി മാറ്റാനായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി നാല് പഠിച്ചല്ലോ അല്ലേ എല്ലാവരും പഠിച്ചിട്ടാണല്ലോ അടുത്ത ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കൊരു ലൈൻ അങ്ങ് വരയ്ക്കാം അപ്പോൾ നമുക്കിത് രണ്ട് ട്രയാങ്കിളായിട്ട് മാറും അല്ലേ അപ്പോൾ നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട് പോവാണ് ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഓക്കെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ ലൈനിന് അപ്പോൾ ഈ ട്രയാങ്കിളിനെ നമുക്ക് എന്താക്കി മാറ്റണം ഈ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ വരുന്ന രീതിയിൽ മറ്റൊരു ട്രയാങ്കിൾ ഇതിൻ്റെ ഈ ബേസിനോട് അല്ലെ ബേസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാവുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ എന്താക്കി മാറ്റാം ഒരു ട്രയാങ്കിളാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ലൈനിന് പാരലലായിട്ട് ഈ പോയിൻ്റിൽ കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് ഓക്കെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണ് ഓക്കെ അപ്പോൾ ടീച്ചർ ഈ ലൈനിന് പാരലലായിട്ട് ഒരു ലൈൻ ഇങ്ങോട്ട് വരച്ചു ക്ലിയർ ആണല്ലോ യെസ് ഇനി നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നു ആദ്യം നമ്മൾ ഈ ബേസ് നമ്മളിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം ഈ പാരൽ ലൈനിലേക്ക് മുട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ബേസിനെ നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം അപ്പോൾ പാരലൽ ലൈനിൽ മുട്ടുന്ന രീതിയിൽ നിന്ന് തന്നെ പാരലൽ ലൈൻ ടീച്ചർ വരച്ചത് കുറച്ച് ചെറുതായിപ്പോയി അത് നമുക്കൊന്ന് ആദ്യം അത് എക്സ്റ്റെൻഡ് ചെയ്യണം
ഇങ്ങോട്ട് നീട്ടി വരയ്ക്കണം കേട്ടോ പാരലൽ ലൈൻ. എന്നാലേ ഉള്ളൂ നമുക്ക് ബേസിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. യെസ്, അപ്പോൾ ടീച്ചർ ബേസ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു, അതുപോലെ തന്നെ പാരൽ ലൈൻ ആദ്യം നമ്മൾ വരച്ചായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനോട് ഈ ട്രയാങ്കിളിനോട് സെയിം ആയിട്ട് ഏരിയ വരുന്ന രീതിയിൽ മറ്റൊരു ട്രയാങ്കിൾ കിട്ടണം, അത് ബേസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോയിൻ്റാണ് നമ്മൾ ഈ പാരൽ ലൈനിലെ ഈ പോയിൻ്റാണ് നമ്മൾ അടുത്ത് പുതിയതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആയിട്ട് എടുത്തത്. എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമല്ലോ ഒരു ട്രയാങ്കിൾ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നോക്കിയേ ടീച്ചറിന്, ടീച്ചർ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇതായിരുന്നു നമ്മുടെ ഒരു, അതായത് ഈ ലൈനാണല്ലേ, ഈ ലൈനിന് അതായത് ഈ ട്രയാങ്കിളിന് സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാങ്കിളാണ് ഇത്. അപ്പം നോക്കിയേ, അതായത് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ട്രയാങ്കിൾ ഏതാണ്? ഇതാണ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ട്രയാങ്കിള്. അപ്പം ഇത് ഈ അതായത് ഇപ്പം ഇതുകൂടെ നോക്കിക്കഴിയുമ്പം നമ്മുടെ ഫുൾ ഫിഗർ എന്തായി? അതായത് നമുക്ക് തന്നിരുന്ന ക്വാഡ്രിലാറ്ററൽ ഇങ്ങനെയായിരുന്നു, ആ ക്വാഡ്രിലാറ്ററൽ മാറി അതൊരു എന്തായി മാറി? ഒരു ട്രയാങ്കിളായിട്ട് നമ്മൾ മാറി. അപ്പോൾ അതിന് നമ്മൾ മാറ്റി, അതിൻ്റെ അതിൻ്റെ ഏരിയയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, ആ ക്വാഡ്രിലാറ്ററിൻ്റെ സെയിം ഏരിയ തന്നെയാണ് ഇവിടെ തുടങ്ങി ഇങ്ങനെ വരുന്ന ആ ഒരു എന്തിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ. അപ്പം നമുക്ക് ഇനി നമുക്ക് ഇപ്പം ഇത്രയും കിട്ടി. അപ്പം നമ്മുടെ ഏരിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ്. അപ്പം നമ്മൾ ആ ക്വാഡ്രിലാറ്ററിനെ ട്രയാങ്കുലർ ഫോമിലേക്ക് മാറ്റിയപ്പം ഇതേ രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ഈ ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓ ട്രയാങ്കിൾ അല്ലേ. അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. കാരണം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്, 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പം ബേസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടം വരെയുള്ള ലെങ്തേ ഉള്ളൂ, 5 cm തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടം വരെയുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിനെ എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം സ്കെയിൽ വെച്ചിട്ട്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പം കിട്ടുന്ന ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അതായത് ഈ ബോട്ടം ബേസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 10.8 cm ആണ് കിട്ടുന്നത്. നിങ്ങൾ സ്കെയിലും മെഷർ ചെയ്താലും ഏകദേശം അത് തന്നെയായിരിക്കും കിട്ടുന്നത്. എന്തെങ്കിലും ഡെസിമലിൻ്റെയൊക്കെ കുറച്ച് വ്യത്യാസം വന്നാലേ ഉള്ളൂ, അത് നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ബേസ് അതായത് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ 10.8 cm ആണ് അത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യണം. അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? 10.8 cm കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റാണ് വേണ്ടത് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെരിഞ്ഞിട്ടുള്ള ഇതാണോ ഇത് ഹൈറ്റായിട്ട് എഴുതാൻ പറ്റുമോ നമുക്ക് ഇത് 3 cm? ഇല്ല, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത് പെർപ്പെണ്ടിക്കുലർ ഹൈറ്റ് ആയിരിക്കും. അതായത് കറക്റ്റ് 90° വരുന്ന രീതിയിൽ എത്രയാണ് വരുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 90° വരത്തക്ക രീതിയിൽ നമ്മളൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കണം. ഇപ്പം നമുക്ക് ബേസ് 10.8 cm കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് കറക്റ്റ് ഒരു 90° വരുന്ന രീതിയിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലെങ്താണ് നമുക്ക് വേണ്ടിയത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ലെങ്ത് ടീച്ചറിവിടെ മെഷർ ചെയ്യുമ്പോൾ ടീച്ചറിന് കിട്ടുന്നത് 2.9 cm ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പം നോക്കിയേ, അപ്പം നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം നമുക്കതിനകത്ത് 1/2 ബേസ് എന്ന് പറഞ്ഞാൽ 10.8 എന്ന് കിട്ടി, ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 2.9 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് ഈ 2 10.8 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. അതായത് 1 2 2 2 5 10 പോയിൻ്റ് പിന്നെ 2 4 8 അപ്പം 5.4 എന്ന് കിട്ടും അല്ലേ. അപ്പം 5.4 × 2.9 എങ്ങനെയാണ് 2 decimals വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 54 × 29 ചെയ്യുക.
Okay, 54 into 29 ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൽ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട് അപ്പോൾ അത് രണ്ടുകൂടി ആകുമ്പോൾ രണ്ട് ഡെസിമൽ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയിട്ട് നമ്മൾ ഡെസിമൽ കൊടുക്കണം അപ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക് 1566 ആണ് 54 ഇൻറ്റു 29 ചെയ്യുമ്പം കിട്ടുന്നത് ഇവിടെ രണ്ട് സ്ഥാനം മാറി അതായത് ഇവിടെ ഒരു സ്ഥാനം മാറിയിട്ടാണ് ഇവിടെ ഒരു സ്ഥാനം മാറി അപ്പോൾ ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറണം അതായത് 1, 2 ഇങ്ങോട്ട് വരും അപ്പോൾ ആൻസർ എത്ര കിട്ടും 15.66 സെൻറ്റിമീറ്റർ 15.66 എന്ന് ഒരിക്കലും വായിക്കരുത് കാരണം ഡെസിമൽ കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ഓരോ അക്കവും പിറക്കി പിറക്കി ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് വായിക്കുന്നത് അപ്പോൾ 15.66 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ അപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൽ നിന്ന് നമ്മൾ ആ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ ആദ്യം ഒരു ട്രയാംഗുലർ ഫോമിലേക്ക് മാറ്റി അതിനുശേഷം ആ ട്രയാംഗിളിൻ്റെ ബേസിൻ്റെ ലെങ്ത് എടുത്തു അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ഹൈറ്റ് എടുത്തു അതിനുശേഷം 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ആൻസർ 15.66 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്ന ഫിഗർ അല്ലേ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് കേട്ടോ അപ്പം നോക്കിയേ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ നമ്മൾ നോട്ട്ബുക്കിലേക്ക് നമ്മൾ വരയ്ക്കണം അല്ലേ അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു ഫിഗർ നമുക്ക് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്കിവിടെ ആംഗിൾസ് ഒന്നും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇങ്ങനെ 8.5 സെൻറ്റിമീറ്റർ എടുത്ത് 6 സെൻറ്റിമീറ്റർ എടുത്ത് 5 സെൻറ്റിമീറ്റർ എടുത്ത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മൾ ഈ ട്രയാംഗിൾ വരയ്ക്കണം മനസ്സിലായോ ഈ ട്രയാംഗിൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കണം അതിനായിട്ട് ഫസ്റ്റ് 8.5 സെൻറ്റിമീറ്റർ നമ്മൾ ഒരു ബേസ് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് 6 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അതുപോലെ തന്നെ ഇവിടുന്ന് 7.5 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് കഴിയുമ്പോൾ നമുക്കതൊരു ഒരു ട്രയാംഗിൾ കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ് ഈ 5 സെൻറ്റിമീറ്ററും ഈ 4.5 സെൻറ്റിമീറ്ററും അപ്പോൾ ഇത് വരയ്ക്കാനായിട്ടും എന്ത് ചെയ്താൽ മതി നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇവിടുന്ന് കോമ്പസ് വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കോമ്പസിൽ 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾ ആർക്കൊക്കെ വരയ്ക്കുമ്പം ഒരാർക്ക് ഇവിടെയും ഒരാർക്ക് ഇവിടെയൊക്കെ ആയിട്ട് വരും അപ്പോൾ നമ്മൾ അയ്യോ തെറ്റിപ്പോയെന്നൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ വരച്ച ആർക്ക് കുറച്ചുകൂടി ഒന്ന് നീട്ടി വരച്ചാൽ ചിലപ്പം ഇപ്പുറത്ത് വരയ്ക്കുന്ന ആർക്കുമായിട്ട് കറക്റ്റായിട്ട് ഇപ്പം ഇങ്ങനെ നമ്മൾ ആർക്ക് ഇവിടുന്നുള്ള ആർക്ക് ഇങ്ങനെ വരച്ചു അടുത്തത് വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ വേറെ ഇങ്ങനെയാണ് കിട്ടിയത് അപ്പം നമ്മൾ ഓർക്കും അയ്യോ ഇത് മുട്ടി അങ്ങനെ ചിന്തിക്കരുത് എന്ത് ചെയ്യണം ഇതിനെ കുറച്ചുകൂടെ നീട്ടി വരച്ചാൽ ഇത് ഇതുമായിട്ട് കണക്റ്റ് ആയിക്കോളും ഇല്ലെങ്കിൽ അടുത്ത് ഇവിടുത്തത് കുറച്ചുകൂടെ നീട്ടി വരച്ചാൽ കണക്റ്റ് ആയിക്കോളും കേട്ടോ അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക ഇവിടുന്ന് ഇങ്ങോട്ടും വരയ്ക്കുക അങ്ങനെ നമുക്ക് ഈ ട്രയാംഗിൾ നമുക്ക് അല്ല സോറി ഈ ക്വാഡ്രിലാറ്ററൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് പറ്റും അപ്പം നമുക്കിത് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം അതിനു മുമ്പ് ഇതിനെ നമ്മളൊരു ട്രയാംഗുലർ ഫോമിലേക്ക് നമ്മൾ മാറ്റണം ഈ ക്വാഡ്രിലാറ്ററലിനെ ട്രയാംഗുലർ ഫോമിലേക്ക് മാറ്റണം ഇപ്പോൾ ഈസി ആയിട്ടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എങ്ങനെയാക്കാമെന്നുള്ളത് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ അപ്പോൾ നമുക്കിവിടെ ഒരു 7.5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിനെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ നമ്മളിവിടെ വരച്ചാൽ മതി ഫസ്റ്റ് അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഈ സെയിം ഏരിയയിൽ വരുന്ന മറ്റൊരു ട്രയാംഗിൾ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇതിനെ ഈ ക്വാഡ്രിലാറ്ററിൽ ഒരു ട്രയാംഗുലർ ഫോമിൽ കിട്ടും പിന്നെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ഓഫ് ദാറ്റ് ട്രയാംഗിൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ ആ ട്രയാംഗിൾ ആണ് 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഏരിയ കിട്ടും ചെയ്ത് നോക്കാവോ ഓക്കെ അപ്പോൾ ഈ 7.5 സെൻറ്റിമീറ്റർ വരുന്ന ഈ ലൈന് പാരലായിട്ട് ടീച്ചർ ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ബേസിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നമ്മളങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എന്തിനാണ് ഈ പാരൽ ലൈനിൽ നമുക്ക് എവിടെയാണ് അത് എവിടെയാണ് അത് കണക്റ്റ് ആവുന്നത് അവിടെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അല്ലേ യെസ് അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി അപ്പോൾ ഇതിനോട് സെയിം ആയിട്ട് വരുന്ന ട്രയാംഗിൾ ആണ് നമുക്ക് വേണ്ടത് സെയിം ഏരിയ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഈ പാരൽ ലൈനിൽ എവിടെ വന്നാലും സെയിം ആണ് പക്ഷെ നമുക്ക് വേണ്ടത് ഈ ക്വാഡ്രിലാറ്ററിനെ ട്രയാംഗിൾ ഫോമിലേക്ക് വരണം അപ്പോൾ ഈ ബേസുമായിട്ട് കണക്റ്റ് ആയിട്ട് തന്നെ വരണം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ബേസിൻ്റെ ആയിട്ട് ഈ പാരൽ ലൈൻ കണക്റ്റ് ആയ സ്ഥലമുണ്ടല്ലോ അങ്ങോട്ട് നമ്മളൊരു ലൈൻ വരച്ചു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് ഇതിനോട് സെയിം വരുന്ന ഇതിനോട് സെയിം ഏരിയ വരുന്ന രീതിയിൽ നമുക്ക് മറ്റൊരു ട്രയാംഗിൾ കിട്ടി ആ ട്രയാംഗിൾ ഏതാണ് ഇതാണ് അല്ലേ യെസ്
നമുക്ക് കിട്ടിയ ട്രയാംഗിള് പുതിയതായിട്ട് കിട്ടിയ ട്രയാംഗിൾ ഇതാണ്. അപ്പോൾ നോക്കി, അപ്പോൾ നമുക്ക് ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ടോട്ടലി എന്താക്കി മാറ്റാൻ പറ്റി, നമുക്കൊരു ട്രയാംഗിളാക്കി മാറ്റാനായിട്ട് പറ്റി. യെസ്, അപ്പോൾ ട്രയാംഗിൾ ഫുള്ള് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവനും. അപ്പം ടീച്ചർ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ആദ്യം നമ്മൾ വരച്ച ക്വാഡ്രിലാറ്ററലിനോട് സെയിം ഏരിയ വരുന്ന ട്രയാംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ തൊട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്നത് അല്ലേ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നോക്കാം അല്ലേ. അപ്പം ഇത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി, നമ്മളിത് മെഷർ ചെയ്യുക. ഇപ്പം ഇവിടം തൊട്ട്, അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ഈ 8.5 സെൻറ്റിമീറ്റർ ആണോ? അല്ല, ഇവിടം തൊട്ട് ഈ കറക്റ്റ് ഇവിടം വരെയുള്ള പോയിൻ്റ് ആണ് എന്ത് ബേസ് എന്ന് പറയുന്നത്. ഇനി പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും എന്ത് പെർപെൻഡിക്കുലർ ലൈൻ, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മാറിപ്പോവരുത്, പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ലൈൻ മാത്രമേ ഉള്ളൂ, ചെരുവൊന്നും വരുന്നത്. ഇപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ കാണുമ്പോൾ ഹൈറ്റാണല്ലോ നിങ്ങൾ ഓർക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4.5 സെൻറ്റിമീറ്റർ ഉണ്ട്, അപ്പോൾ അതൊക്കെ ആയിരിക്കും ഹൈറ്റ് എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ട്രയാംഗിൾ ഇതാണ്. അപ്പോൾ ട്രയാംഗിളിൻ്റെ ഒരു സൈഡ് ഇത്, അടുത്ത സൈഡ് ഇത്, മൂന്നാമത്തെ സൈഡ് ഇത്. അപ്പം ഈ പോയിന്റിൽ നിന്ന് ഈ ബേസിലേക്ക് നമ്മൾ വരയ്ക്കുന്ന, അല്ലെങ്കിൽ മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്ന് ഒരു ട്രയാംഗിൾ എടുത്തു കഴിയുമ്പോൾ, ഒരു ട്രയാംഗിൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഈ തേർഡ് വെർട്ടെക്സിൽ നിന്ന് ബേസിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ബേസിൻ്റെ ലെങ്ത് കാണുമ്പോൾ 8.5 എന്ന് ഇട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. 8.5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ വേണ്ടി എടുത്ത മെഷർമെൻറ്റാണ്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ അതായത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഓഫ് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ട്രയാംഗിൾ ആണ് അല്ലേ, ഷെയ്ഡഡ് ട്രയാംഗിൾ. ഇപ്പം ഷെയ്ഡഡ് എന്ന് പറയാം, ഇല്ലെങ്കിൽ ടീച്ചറിന് ഇതിനൊക്കെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം എ ബി സി ഡി ഇതായിരുന്നു എന്ന് വിചാരിക്കുക നമ്മുടെ ക്വാഡ്രിലാറ്ററൽ അല്ലേ, ഇതായിരുന്നല്ലോ അല്ലേ. യെസ്, എ ബി സി ഡി. ഓക്കെ, അതിനകത്ത് ഇവിടെ ടീച്ചർ ഇ എന്നും കൂടെ പേര് കൊടുത്തു. യെസ്, അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയുടെ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഷെയ്ഡ് ട്രയാംഗിളിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ ട്രയാംഗിൾ ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഡി ഇ എ ഡി ഇ എന്ന് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ട്രയാംഗിൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഡി ഇയോട് എ ഡി ഇയോട് ഈക്വൽ ആണ്. എന്ന് വെച്ചെന്നാൽ ഏരിയ ഓഫ് ട്രയാംഗിൾ എന്താണ്, 1/2 ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് 1/2 ഇൻറ്റു, നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയാൽ ബേസ് എത്രയാണ് വരുന്നത്. അപ്പോൾ ടീച്ചറിന് ഇവിടെ മെഷർ ചെയ്ത് കഴിയുമ്പം കിട്ടുന്ന അപ്രോക്സിമേറ്റ് ബേസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിൻ്റെ ബോട്ടത്തിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ഈ എ ഇയുടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, ടീച്ചറിന് കിട്ടുന്നത് 12.7 ആണ്. അപ്പോൾ ഏകദേശം ഇതിനോടടുത്തിട്ടുള്ളൊരു അല്ലെങ്കിൽ ഈ സെയിം ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അത് നിങ്ങൾ മെഷർ ചെയ്യണം, സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ഹൈറ്റ്, ഹൈറ്റ് എന്ന് പറയുമ്പം ഓക്കെ, അപ്പം ഈ ഡിയിൽ നിന്ന് ഈ ബേസിലേക്ക് ടീച്ചർ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5.1 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ബേസ് 12.7 സെൻറ്റിമീറ്ററും ഹൈറ്റ് 5.1 സെൻറ്റിമീറ്ററും. ഇനി ചെറിയ ചെറിയ വ്യത്യാസം വന്നു എന്ന് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പം ഇതിനോട് അടുത്ത് വരുന്ന ആൻസേഴ്സിനൊക്കെ കുറച്ച് മാർക്ക് കിട്ടും കേട്ടോ. അപ്പം നോക്കിയേ, 1/2 ഇൻറ്റു 12.7 ഇൻറ്റു 5.1 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 32.38 സെൻറ്റിമീറ്റർ സ്ക്വയർ 32.38 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ രണ്ടും സെയിം തന്നെയാണ്, സ്ക്വയർ സെൻറ്റിമീറ്ററും സെൻറ്റിമീറ്റർ സ്ക്വയറും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ക്വാഡ്രിലാറ്ററൽ തന്ന രണ്ട് ക്വസ്റ്റ്യനകത്ത് ക്വാഡ്രിലാറ്ററൽ നമുക്ക് തന്നു, എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, നമ്മളതിനെ ട്രയാംഗുലർ ഫോമിലേക്ക് മാറ്റണം. അതായത് അതിൻ്റെ സെയിം ഏരിയ വരുന്ന രീതിയിൽ നമ്മളതിനെ ഒരു ട്രയാംഗിൾ ഫോമിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ബേസും അതുപോലെ തന്നെ ഹൈറ്റും മെഷർ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത്രയും കാര്യം നമ്മൾ ചെയ്യും.
ചെയ്തിട്ടുള്ളൂ അപ്പം ഇപ്പോ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് கரெക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അടുത്ത क्वेश्चंस നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾ ബുക്കിലൊക്കെ നല്ല നീറ്റ് ആയിട്ട് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ നിങ്ങൾ വരക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കി എഴുതി പോകണം കേട്ടോ ഓക്കേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരെയും ഗുഡ് ബൈ ടേക്ക് കെയർ